അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അന്നത്തായിട്ട് നോക്കാനും എനിക്കറിയാം. ബലം പ്രയോഗിച്ചോ, കിഡ്നാപ്പ് ചെയ്തൊന്നല്ലോ ഇവിടെ നിർത്തിയേക്കുന്നേ. നിനക്കറിയാലോ അച്ഛന്റെ സ്വഭാവം, വെട്ടൊന്നും മുറിണ്ട, പിന്നെ ആവശ്യമില്ലാത്തൊരു ദുർവാശി. അച്ഛൻ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും. ഒരു കുഴപ്പമില്ല, നാളെ ധൈര്യമായിട്ട് ഓഫീസിൽ പോയിട്ടോ. എടാ വർഷ ഇറങ്ങി അവിടെ നിന്ന്, ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞതാ, ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. പ്രതിഭേട്ടാ, വർഷ എങ്ങോട്ടാണ് വരുമെന്ന് പറഞ്ഞായിരുന്നു? എന്താ എന്തായി? ഒന്നും ആയില്ലടി, ഇനി വിളിക്കാനും ആരുമില്ല, പോയി തിരക്കാൻ സ്ഥലങ്ങളുമില്ല. എടുത്ത ഇനി ടെൻഷൻ ആവല്ലേ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റീഫൻ അന്വേഷിക്കുന്നുണ്ട്, എല്ലാ ഫ്രണ്ട്സും അന്വേഷിക്കുന്നുണ്ട്. ഇടത്ത് ഇങ്ങനെ ഡെസ്ക് പാവലടാ. ഇതവളാ അച്ഛൻ ചെയ്ത പണിയാ, എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് അറിയാൻ പറ്റും. ഇനി ഇവിടെ പോയി തിരക്കാനാ? എനിക്കറിയാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ പോലീസും കോടതി കൊണ്ടല്ലോ. അവളെ കൊണ്ടുപോയ അവളെ അച്ഛനും ചേട്ടനും തന്നെ, നമ്മുടെ ഗിരീഷേട്ടനാ പറഞ്ഞേ. നീ കഴിഞ്ഞ ദിവസം വരെ എന്തോ ഒരു വണ്ടി അവിടെ വന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന, അവള് മിസ്സിങ് ആയപ്പോ തൊട്ട് അവിടെ വണ്ടിയില്ല. എനിക്ക് ഉറപ്പാ അച്ഛന്റെ മണി. അവളെ കൊണ്ടുപോയത് അവളുടെ അച്ഛനാണെങ്കിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അതെങ്ങനെ ശരിയാവോടാ, അവൾ ഇത്ര നല്ല ഇവിടെ ഇരുന്നേ, അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റൂ. നിങ്ങൾ വാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാ. എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നീ നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക. നിന്നോട് ഞാൻ, നിനക്ക് അവളുടെ അച്ഛനാരാന്നറിയാവോ? അയാളുടെ പവർ എന്നാന്നറിയാവോ? നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണം, എടുത്തും ചാടി ഒന്നും ചെയ്യരുത്, പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും നീ കേട്ടുണ്ടോ ഇതുവരെ എന്തെങ്കിലും? എന്നിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങിട്ട് എന്നോ നോട്ടന്. എടാ നിന്നോട് സംസാരിക്കുന്നത് എന്താന്ന്? ഞാനെന്ത് ചെയ്യാനാടാ? രാഹുൽ, എടാ വർഷയുടെ കസിൻ അഞ്ചു അഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ സംസാരിച്ചോളോട്, എന്താ പറഞ്ഞേ? എടാ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റിയില്ല, പക്ഷെ അഞ്ചു പറഞ്ഞു അവളെ അവളുടെ വീട്ടിൽ നന്നായി ഉപദ്രവിച്ചതാ, ബോഡി ഫുള്ള് തല്ലിയ പാടാ, പിന്നെ അവളുടെ ഫോണും സാധനങ്ങളെല്ലാം അവർ എടുത്തു വെച്ചു, ഫുഡ് പോലും കൊടുത്തില്ലടാ പാവത്തിന്. അവളിപ്പോ എവിടെയാ? ബാംഗ്ലൂരാ, അവളുടെ ഏതോ അങ്കിളുടെ വീട്ടിലാ. പക്ഷെ അവളെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. എടി എന്താ? എടാ വർഷയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു UKയിലെ ഏതോ ബിസിനസ്സുകാരനായിട്ട്. അപ്പോൾ അഞ്ചു എന്നോട് പറഞ്ഞു അതിനു മുന്നേ രാഹുലിനോട് അവൾ വന്ന് രക്ഷിക്കാം. എടി എന്നാ പിന്നെ നമുക്ക് എല്ലാവരും ബാംഗ്ലൂരിൽ പോവാം, ബാംഗ്ലൂർ ഒരുപാട് ദൂരെയൊന്നുമല്ലോ, നമുക്ക് പോയി അവിടെ കൊണ്ടുവരാം. എടാ എന്താടി, വർഷയുടെ കല്യാണം ഇന്നലെയായിരുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും സ്റ്റീഫനിൻ്റെ വീട്ടിലോട്ട് വന്നത്. നീ ഡോറ് പോലും തുറന്നില്ല, എത്ര പ്രാവശ്യം നീ വിളിച്ചെന്നറിയോ? നീ ഒരു കോളെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രണ്ട്സും സ്റ്റീഫനൊക്കെ കൂടി ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. എടാ പക്ഷെ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അച്ഛനും അമ്മാവനായിട്ട് പുറകെ ഇട്ടടാ, അവരുടെ കൊല്ലും.
എന്നെ കൊണ്ട് പറഞ്ഞു വിടല്ലേ പ്ലീസ്. ഇനി ആര് വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ കൂടെ എന്നാ മതി, ആർക്കും നിന്നെ വിട്ടുകൊടുക്കൂല. നിങ്ങളായിരുന്നോ? കേറിയോ. എടാ എന്താണത്? ഏ നിന്റെ ഒരനക്കും ഇല്ലല്ലോ. ഇവനൊന്ന് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റില്ല. പുറത്തേക്കൊക്കെ ഇറങ്ങണം. എടാ നിനക്ക് എന്താ പറ്റിയേ? നടക്കാനുള്ളതൊക്കെ നടന്നു, ഇനി വെറുതെ അത് ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ. കഴിഞ്ഞ 4 വർഷമായിട്ട് അവളെ കൂടെ ഉണ്ടായി. അവൾ പോയപ്പോ എനിക്കത് പർപ്പസ് ഇല്ലാത്ത പോലെ, എനിക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ. ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ അവളെ എന്തോരം സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ നിനക്ക്? എന്ന് വെച്ച് നിനക്ക് ജീവിക്കണ്ട, നിനക്കായിട്ടൊരു ജീവിതമില്ല അല്ലേ? എടാ നിനക്ക് ജീവിക്കണ്ടേ, നീ ഇതെന്താ മനസ്സിലാക്കാത്തേ? നീ ചിന്തയൊക്കെ ഒന്ന് വിട്, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ. എടാ രാവിലെ മറക്കാൻ സമയമെടുക്കും, ഞാൻ അവളെ മറന്നേ പറ്റൂ. ഇല്ലടാ എനിക്കവളെ മറക്കാൻ പറ്റില്ല. ഞാനവളെ കണ്ടുപിടിക്കും, അതിന് ലോകത്തിൽ എവിടെയായിരുന്നാലും ഞാൻ പോയി കണ്ടു. എടാ അതൊന്നും പ്രാക്ടിക്കൽ അല്ല, നീ മറന്നേ പറ്റൂ. എടാ നിനക്ക് നിന്റേതായിട്ടുള്ള ലൈഫ് ഉണ്ട്, വെറുതെ സ്പോയിൽ ചെയ്യില്ല പ്ലീസ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു, പക്ഷെ അത് നടന്നില്ല. എടാ ഈ ലോകത്ത് എല്ലാ പ്രേമവും സക്സസ് ആവണമെന്നില്ല, നീ ഒന്ന് മനസ്സിലാക്കരുത്. അതുകൊണ്ട് നീ മറന്നേ പറ്റൂ, മനസ്സിലായോ?